എം വി ജയരാജൻ മട്ടന്നൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അതിരൂക്ഷ വിമർശനമാണ് എം വി ജയരാജൻ ഉന്നയിച്ചത്. ഗവർണർ എന്ന് പറയുന്ന പദവി ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ്, രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ്. ഈ രണ്ടും തമ്മിൽ ഭരണഘടനയിൽ ചില വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയാൽ അത് ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടനയുടെ 163, 213 വ്യവസ്ഥകൾ പ്രകാരം ഗവർണർ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. 1100 നിയമനങ്ങൾ കണ്ണൂർ വി സി ആയിരിക്കുന്ന സമയത്ത് അവിടെ നടന്നില്ലല്ലോ. വി സി ഒറ്റയ്ക്ക് നിയമിക്കുന്നതല്ലല്ലോ. അതിലേറെ രസകരമായിട്ടുള്ള കാര്യം, ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ തന്നെ ചില കാര്യത്തിൽ സബ്ജക്റ്റ് എക്സ്പേർട്സിന് പുറമെ അത്തരത്തിലുള്ള കമ്മിറ്റി ചാൻസലറുടെ കൂടി അനുമതിയോടുകൂടി രൂപീകരിച്ച കമ്മിറ്റികൾ നിയമിച്ച കേസുകളുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം കൂടി ഉത്തരവാദിയല്ലേ? എന്തൊക്കെ തെറ്റായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കണ്ണൂർ വി സിയെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം 3 വർഷക്കാലം കണ്ണൂർ വി സിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിയമനമടക്കമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സമ്പൂർണമായി പരിശോധന നടത്തിയിട്ടല്ലേ പുനർനിയമനം കൊടുത്തത്? അങ്ങനെ കൊടുത്ത കാര്യം ശരിയോ തെറ്റോ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടന്നല്ലോ, ഹൈക്കോടതിയും പറഞ്ഞല്ലോ അത് ശരിയാണെന്ന്. പിന്നെ ഇപ്പൊ കണ്ണൂർ വി സിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന്റെ ഔചിത്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഗവർണർ മറ്റാരോ പറയുന്നതിനനുസരിച്ച് അബദ്ധവശാൽ മാധ്യമങ്ങളോട് പറഞ്ഞതായിരിക്കുമെന്നാണ്. അല്ലാതെ ഈ കാര്യമല്ല അദ്ദേഹം പരിശോധിച്ചിരുന്നുവെങ്കിൽ ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അത് പറയില്ലായിരുന്നു. അപ്പോൾ ഹിസ് മാസ്റ്റേഴ്സ് വോയിസായി അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ 200 ജീവനക്കാരുണ്ട്. ഈ 200 ജീവനക്കാരിൽ പി എസ് സി വഴി വന്നവരാ? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മുഖപത്രത്തിൻ്റെ എഡിറ്റർ, പേര് പറയണ്ടല്ലോ, സ്റ്റാഫിലെത്തിയിട്ടുണ്ട്. അത് പി എസ് സി നിയമനം. മനോജ് തുടരുന്നുണ്ട്. മനോജ്, രാവിലെ ഇന്ന് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിരൂക്ഷമായ വിമർശനമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ണൂർ വി സിക്കെതിരെ ഉന്നയിച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാർട്ടി കേഡറെ പോലെയാണ് കണ്ണൂർ വി സി പ്രവർത്തിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ സർവകലാശാലകളിലെ ബന്ധു നിയമനങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുമെന്നുമാണ് ഗവർണർ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത്. ഗവർണർ സ്ഥാനത്തിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഉൾപ്പെടെയുള്ള രൂക്ഷമായ വിമർശനമാണ് എം വി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് എം വി ജയരാജൻ പറഞ്ഞത്? അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ സർവകലാശാലയും ഗവർണറും തമ്മിലുള്ള തർക്കം അതിരൂക്ഷമാവുകയാണ്. അർജുൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ് ശരി. ഗവർണറും കണ്ണൂർ സർവകലാശാലയും തമ്മിലുള്ള പോര് അതിരൂക്ഷമാവുകയാണ് എന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ പ്രസ്താവന. ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് വൈസ് ചാൻസലർ മാറുന്നു എന്നുള്ള കടുത്ത രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുകയാണ്. കേന്ദ്രങ്ങളിൽ ഒരു ഗവർണർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരു വി സിക്കെതിരെ നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അതിരൂക്ഷമായി വിമർശിച്ചത്. ഒരു ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു സംഘപരിവാർ രാഷ്ട്രീയ നേതാവിന്റെ ശൈലിയാണ് ഗവർണറുടേത് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചത്. അതിരൂക്ഷമായ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. കാരണം സർവകലാശാലകളിൽ ഒരു സൗഹൃദ അന്തരീക്ഷമാണ് വേണ്ടത്. വി സിയും പ്രോ വി സിയും അതോടൊപ്പം തന്നെ ചാൻസലറും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ട് സംവിധാനമാണ് സർവകലാശാലയെ മുന്നോട്ട് നയിക്കേണ്ടത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഗവർണർ പ്രവർത്തിക്കുന്നു. ഗവർണർ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. വൈസ് ചാൻസലറെ വ്യക്തിപരമായി ആക്രമിക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള ഒരു ശൈലിയാണ് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഗവർണർ മുൻ ഗവർണർമാർ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു സമീപനം ഈ ഗവർണർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് എം വി ജയരാജൻ ഉന്നയിക്കുന്നത്. ഈ വി സി കെ പുനർ നിയമനം നൽകിയപ്പോൾ വന്ന എല്ലാ കാര്യങ്ങളും പുനർ നിയമനം നൽകണം എന്ന് സർക്കാർ തീരുമാനിച്ചതാണെങ്കിൽ കൂടി അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചത് ഗവർണറാണ്. അപ്പോൾ അന്ന് ഒന്നും കാണാത്ത
ഈ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെയാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഈ പുനർ നിയമനം നടത്തുന്ന ഘട്ടത്തിൽ ഒന്നും കാണാത്ത കുറ്റങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗവർണർ കാണുന്നത്? ഇത് മറ്റാരോ പറയുന്നത് ഏറ്റുപറയുകയാണ് ഗവർണർ എന്നുള്ള രീതിയിലാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചിട്ടുള്ളത്. അതിരൂക്ഷമായ ഒരു വിമർശനമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അധികാരത്തിന്റെ ഗർവിൽ വി സിയെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് എം വി ജയരാജൻ പറഞ്ഞത്. ഏതായാലും വി സിക്ക് നേരിട്ട് ഈ ഗവർണർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും വി സിക്ക് വേണ്ടി തന്നെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഗവർണറെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അർജുൻ.